അബ്രാഹാമാണ് തങ്ങളുടെ പിതാവ് എന്ന് വ്യർത്ഥമായി അഭിമാനിക്കുകയും അതേസമയം അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ഒരു കണിക പോലും അനുകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ നാം ഇന്നലെ ശ്രദ്ധിച്ചിരുന്നു. അബ്രഹാമിന്റെ വിശ്വാസം അവന് ദൈവത്തിന് മുൻപിൽ വലിയ നീതീകരണത്തിന് ആധാരമായി. ഉൽപ്പത്തി 15:16 ഈ തിരിച്ചറിവിനെ വിവരിക്കുമ്പോൾ പുതിയ നിയമം അത് പല ആവൃത്തി ഏറ്റുപാടുന്നു. റോമർ 4:3-22, ഗലാത്തിയർ 3:6, യാക്കോബ് 2:23. അബ്രഹാം പഴയ ഉടമ്പടിയുടെ ആരംഭമായി മാറുകയാണ്. ഇന്ന് മംഗളവാർത്ത തിരുനാൾ. നമ്മുടെ നാഥനായ ഈശോ സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമാണെന്ന് നമ്മെ ഈ തിരുനാൾ ഓർമ്മിപ്പിക്കുന്നു. രക്ഷകന്റെ അമ്മ റദം തോറിസ് മാത്തേർ എന്ന തിരുവെഴുത്തിൽ വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ അബ്രഹാത്തിന്റെ വിശ്വാസവും മംഗളവാർത്താവേളയിൽ മറിയത്തിന്റെ സമ്മത പ്രകടനവും തമ്മിലുള്ള പൊരുത്തത്തെ ധ്യാനിക്കുന്നുണ്ട്. അബ്രഹാം വിശ്വാസികളുടെ എല്ലാം പിതാവായി. റോമർ 4:12. മറിയത്തിന്റെ സമ്മത പ്രകടനം പുതിയ ഉടമ്പടിയുടെ തന്നെ ആരംഭമാകുകയും ചെയ്യുന്നു. പ്രത്യാശയേറ്റു പോകുന്ന സന്ദർഭത്തിൽ പോലും പ്രത്യാശിച്ച അബ്രഹാമിനെ പോലെ റോമർ 4:18 മറിയവും സന്ദേഹിക്കുന്നുണ്ട്. വിശുദ്ധമായ സന്ദേഹത്താൽ ഇതെങ്ങനെ നടക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. എന്നാൽ ദൈവത്തിന്റെ ശക്തിയിലാണ് അബ്രഹാമും പരിശുദ്ധ കന്യകയും ആശ്രയിച്ചത്. നിന്നിൽ നിന്ന് പിറക്കാനിരിക്കുന്നവൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്ക 1:35. അബ്രഹാത്തിനോടും സുതരോടും ചെയ്ത വാഗ്ദാനം ദൈവം നിറവേറ്റുകയാണ്. അവൻ യാക്കോബിന്റെ ഭവനത്തിൽ എന്നേക്കും വാഴും എന്ന് ദൂതൻ മറിയത്തോട് അറിയിക്കുന്നു. കഴിഞ്ഞൊരു ദിവസം നാം സങ്കീർത്തനം 46 ധ്യാനിക്കവേ കണ്ട ആവർത്തന പല്ലവിയുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. നമ്മോടുകൂടെ ഇമ്മാനു എന്ന പദമാണ് അവിടെ ആവർത്തിക്കപ്പെട്ടത്. ഇന്ന് ഗബ്രിയൽ ദൂതൻ പറയുന്നു, നിന്റെ പുത്രൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥം വരുന്ന ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. പാപത്തിൽ നിന്ന് തന്റെ സഹചര്യ വിടുവിക്കുവാൻ വന്ന ദൈവപുത്രൻ. അവൻ മോചിപ്പിച്ചില്ലെങ്കിൽ നാം ആരും സ്വതന്ത്രരാകില്ലല്ലോ. ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ തന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ അവൻ നിത്യമായും വാഴും. 2 Samuel 7:16 ആ ഉടമ്പടി അവതരിപ്പിക്കപ്പെടുന്നത്. നിത്യമായ ഉടമ്പടി, ബെറീത്ത് ഒലാം. ദാവീദിന്റെ സിംഹാസനം നിലനിൽക്കും, നിത്യമായി ഉറപ്പിക്കുമെന്നതിന് അമ്മാൻ എന്നൊരു പദഭേദമാണ് വരുന്നത്. ഇന്ന് ആ പദത്തിന്റെ ഒരു പ്രയോഗം കൊണ്ട് വാക്കുകളി നടത്തുകയാണ് ഏഷ്യാ പ്രവാചകൻ. ആഹാസ് രാജാവിന്റെ അടുത്താണ്. തന്റെ പിതാക്കന്മാരുടെ ദൈവത്തെ മറന്ന് തെല്ലും വിശ്വാസമില്ലാതെ ജീവിച്ച ഒരു രാജാവാണ് ആഹാസ്. ഒരു യുദ്ധഭീഷണിയിൽ അവന്റെ മനസ്സുലഞ്ഞു. അവൻ ദൈവിക ശക്തിയിൽ അഭയം തേടിയില്ല. ആ സമയം ഏഷ്യ അവനെ അഭിമുഖീകരിച്ച് പറഞ്ഞു, ഇംലോത്ത അമീനു കീലോത്തൈ അമേനു. നീ വിശ്വസിച്ചില്ലെങ്കിൽ നീ നിലനിൽക്കില്ല. സുസ്ഥിരത, അമാൻ എന്നത് വിശ്വാസം, എമൂനായിൽ നിന്നാണ് വരുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇമ്മാനുവൽ പ്രവചനം ഏഷ്യ 7:14 മുതൽ നാം മനസ്സിലാക്കേണ്ടതും. ദൈവത്തിൽ അഭയം തേടാനോ ദൈവത്തിന് തന്റെ വിശ്വാസത്തിന്റെ ഒരു അടയാളം നൽകാനോ തയ്യാറാകാത്ത ആഹാസ് രാജാവിന്റെ മുൻപിൽ ഏഷ്യ വരാനിരിക്കുന്ന രക്ഷകനെ ഇത്രമേൽ ശക്തിയായി വ്യക്തമായി പ്രവചിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ ദരിദ്രകന്യകയായ ദാവീദ് പുത്രിയായ പരിശുദ്ധ മറിയത്തിന്റെ അതിരത്തിൽ അത് പൂവണിയുകയും ചെയ്യുന്നു. അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ. ഫിയാത്ത്, ആമേൻ. വിശ്വാസത്തിന്റെ സമ്മതമാണത്, അനുസരണം. വിശ്വാസം എമൂനായിൽ നിന്നാണ് ആമേൻ, ഉവ് എന്ന നമ്മുടെ സമ്മത പ്രകടനം വരുന്നത് പോലും. ഈ തിരുനാളിന്റെ ഹൃദയ ഭാഗത്ത് നിലകൊള്ളുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയും അതിനോട് ഇഴുകിച്ചേരുന്ന മനുഷ്യന്റെ വിശ്വാസവുമാണ്. ദൈവം നടത്തിയ ഏറ്റവും വലിയ ആമേനും ദൈവത്തോട് ചെയ്യപ്പെട്ട ഏറ്റവും വലിയ ആമേനും യഥാർത്ഥത്തിൽ ക്രിസ്തുനാഥൻ തന്നെയാണ്. ദൈവിക വാഗ്ദാനങ്ങളുടെ എല്ലാം പൂർത്തീകരണമാണവൻ. വെളിപാട് 3:14 ക്രിസ്തുവിന്റെ നാമം പോലും ആമേൻ എന്നാണ് രേഖപ്പെടുത്തുന്നത്. ദൈവസ്നേഹത്തിന്റെ സമ്പൂർണവും സത്യപൂർണവുമായ സാക്ഷ്യം എന്നർത്ഥം. ഇന്നലെ എന്ന പോലെ നാഥൻ എത്രയോ പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ ആമേൻ ലേഖോ. ഈ ദൈവിക സത്യത്തോടാണ് പരിശുദ്ധ കന്യക ആമേൻ പറയുന്നത്. ഇന്നലെ നാഥൻ നമ്മോട് പറഞ്ഞിരുന്നതുപോലെ സത്യം അറിയുന്നവൻ സത്യത്താൽ സ്വതന്ത്രനാക്കപ്പെടുന്നു. യോഹന്നാൻ 8:31 മുതൽ നാഥൻ ദൈവത്തോട് ചെയ്യുന്ന പരമമായ സമ്മതത്തെ വിളിച്ചറിയിക്കുന്നു ഇന്ന് ഹെബ്രായർ 10. ഇത് സങ്കീർത്തന 40 ഒരു വ്യാഖ്യാനം കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. സങ്കീർത്തനം 40:6 എന്ന വാക്യം മനുഷ്യാവതാര വേളയിൽ പുത്രനായ ദൈവം സ്വർഗത്തിൽ ഉതിർത്തു എന്ന രീതിയിലാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത് പോലും. സങ്കീർത്തനം 40 യഥാർത്ഥത്തിൽ വരണിതനായ ഒരു മനുഷ്യന്റെ ആനന്ദഗീതം തന്നെയാണ്. ചെളിയിൽ താണുപോയവന്റെ രക്ഷാഗീതം. നമ്മുടെ സഹന വീതികളിൽ ദൈവപുത്രൻ തന്റെ പദം അമർത്തുകയാണ്. നമ്മുടെ അയ്യൽപ്പക്കത്തിൽ അവൻ വാസമുറപ്പിച്ചു എന്ന് ശ്ലീഹ പറയുന്നത് അതുകൊണ്ടാണ്. എസ്കിനോസെൻ, കൂടാരമടിക്കുക എന്നർത്ഥം. യോഹന്നാൻ 1:14 തന്റെ ഹൃദയത്തിലെഴുതിയ സ്നേഹനിയമം, പുതിയ ഉടമ്പടിയെ, ബെറീത്ത് ഹദാഷ അവൻ നിറവേറ്റുന്നു. ജെറമിയ 31:31, സങ്കീർത്തനം 40:8 മുതൽ. അമേനു, ഉറപ്പിച്ചു നിർത്തുക എന്ന വാക്കിനോട് യാതൊരു സംബന്ധവുമില്ലെങ്കിലും സ്വരസാമ്യവും ലിപിസാമ്യവും കൊണ്ട് ഒത്തുപോകുന്നൊരു വാക്കാണ് ഇമ്മാനു, നമ്മോടുകൂടെ.
നമ്മോടു കൂടെയുള്ള ദൈവം ഇമ്മാനുവേൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന അമേനുവേൽ തന്നെയാണ്. അതിനാൽ അവനോട് ഉറപ്പായി നാം സമ്മതം പറയുക തന്നെ വേണം, നമ്മുടെ സ്നേഹസമ്മതം.